ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് മാവ് കുഴിക്കാതെ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പൊറോട്ട റെസിപ്പിയാണ്. നമുക്കിത് മാവ് കലക്കിയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്, അതേപോലെ തന്നെ വളരെ ടേസ്റ്റും കൂടിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ വരൂ ഫ്രണ്ട്സ്, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദപ്പൊടി ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ പൊറോട്ട തയ്യാറാക്കുമ്പോൾ പഞ്ചസാര ചേർക്കാറുണ്ട്. അതേപോലെ തന്നെ ഇതിലും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഒരു കപ്പ് മാവ് എടുക്കുകയാണെങ്കിലും ഒരു കോഴിമുട്ട ചേർക്കാം. രണ്ട് കപ്പാണെങ്കിലും ഒരു കോഴിമുട്ട മതിയാവും കേട്ടോ. അതിന് നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച ശേഷം നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. നമ്മുടെ മുട്ടയൊക്കെ അങ്ങ് നല്ലവണ്ണം പതഞ്ഞ് വരണം. നമ്മുടെ മാവ് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇളക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ അങ്ങ് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ ഒരു 1.25 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോരോ പൊടിക്കനുസരിച്ച് ഈ വെള്ളത്തിൻ്റെ അളവിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ദാ ഇതുപോലെ അങ്ങ് കലക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പൈപ്പും ബാഗാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ബാഗ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പാലൊക്കെ മേടിക്കുന്നുണ്ടല്ലോ, ആ ഒരു കവർ എടുക്കാം. അതല്ലെങ്കിൽ എണ്ണ മേടിക്കുന്ന ആ ഒരു കവർ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലാണ് മാവ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഒഴിക്കാം. അതിനുശേഷം ഇതിൻ്റെ അറ്റം ചെറുതായി ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത ശേഷം നമുക്ക് നോൺ സ്റ്റിക്ക് പാനൊന്ന് അടുപ്പത്ത് വയ്ക്കാം, അല്ലെങ്കിൽ സാധാ ദോശക്കല്ല് വെച്ചാലും മതിയാവും. ഇതിലേക്ക് നമുക്കിതുപോലെ അങ്ങ് ചുറ്റിച്ചു ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ടാണ് വളരെ നൈസായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് എണ്ണയൊക്കെ അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ എണ്ണയൊന്നും തേക്കാതെയാണ് ഇപ്പോൾ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് അങ്ങ് റെഡിയാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം രണ്ട് സൈഡും അങ്ങ് റെഡിയാകുമ്പോൾ നമുക്കിത് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നല്ല ഉള്ളൊക്കെ നല്ല അങ്ങ് ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ചും കൂടെ അന്ന് ഞാൻ ഹോൾസ് അങ്ങ് വലുതാക്കിയ ശേഷം ഇതുപോലെ അങ്ങ് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് എണ്ണയങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എണ്ണയോ നിങ്ങൾക്ക് നെയ്യ് താല്പര്യം ഉണ്ടെങ്കിൽ നെയ്യാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലവണ്ണം തേച്ച് കൊടുക്കാം. അപ്പോൾ സൈഡൊക്കെ അങ്ങ് നല്ലവണ്ണം ഗോൾഡൻ കളറായി കിട്ടും നമുക്ക്. അപ്പോൾ ഒരു സൈഡ് അങ്ങ് റെഡിയാകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഭാഗം നല്ലവണ്ണം ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതിനെ എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പൊറോട്ട എങ്ങനെയാണ് ഇരിക്കുന്നത്, ആ രീതിയിൽ തന്നെയാണ് ഇത് ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ എല്ലാം ഇതേപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാ മാവ് കൊണ്ടും ഇതുപോലെ അങ്ങ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ല, അതേപോലെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക. നല്ല മസാലക്കറിയിലൂടെ കഴിക്കണമെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളും ഇതേപോലെ തയ്യാറാക്കി നോക്കൂ. സാധാരണ നമ്മുടെ പൊറോട്ടൻ്റെ അതേ അത്ര ടേസ്റ്റ് വരില്ലെങ്കിലും അതിന് 50% നമുക്ക് വരും കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു പൊറോട്ട കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തയ്യാറാക്കി നോക്കൂ. തയ്യാറാക്കിയ ശേഷം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.